എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതെ, ഒരു തേങ്ങ മടലൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് നല്ല പരിപാടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ തേങ്ങ പൊതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടലൊക്കെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് നമ്മൾ മിഷ്യത്തിൽ അല്ലെങ്കിൽ കുറ്റിയിലൊക്കെ പൊളിക്കുമ്പോൾ ഇത്രയും വീതി ഉണ്ടാവും. നമുക്കിതിനെ ചെറുതാക്കിയിട്ട് ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. ഏ, നമ്മളിപ്പോൾ ഒരു ബാക്കറ്റൊക്കെ എടുത്ത് ഇതിനെ വളരെ നൈസായിട്ട് നമ്മൾ നമുക്കൊരു ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയുണ്ടോ. അപ്പോൾ കൈയല്ല അവരെ സൂക്ഷിക്കണേ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ പോരും. നമ്മൾ പച്ചമടൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ ചകിരിച്ചോറൊന്നും മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ചകിരിച്ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടികൾ വളരാനൊക്കെ ഒരു എഫക്റ്റീവ് ആണെന്നറിയാം. പക്ഷേ എന്നാലും ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതേമാരിത്തെ മടലുണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഗ്രോ ബാഗ് നിറച്ച് നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ നടാൻ പറ്റും. അപ്പോൾ അതെ, നമ്മളതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട. അപ്പോൾ പ്രത്യേകം പറയണം, എല്ലാവരും കൈയൊക്കെ ശ്രദ്ധിക്കണം, കൈയൊന്നും മുറിയരുത്. നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ അതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഇനി പിന്നെ വെച്ചേണ്ടത് നമ്മളൊരു മുട്ടിയും വെച്ചിട്ട് അതോ ഇത് തന്നെ ചെറിയ പീസുകളാക്കുക. അത് രണ്ടാക്കിയിട്ടൊന്ന് മുറിച്ചാൽ മതി. അങ്ങനെ കുറച്ച് അങ്ങനെ മുറിച്ചെടുക്കണം, കാരണം അതിന് നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ ചെറിയതായിട്ട് മുറിച്ചെടുക്കണത്. അപ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ ഉരച്ച് കെടുക്കുക അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തേങ്ങ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും തേങ്ങകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തേങ്ങകളൊക്കെ ഉള്ള ആൾക്കാർ ഇതേമാതിരി മടലെടുത്തിട്ട് ഉണങ്ങിയ മടലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പച്ചമടൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ദ്രവിച്ച് പോരാനായിട്ടൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ പീസുകളാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പീസുകളാക്കിയതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുള്ളൂ ഈ സംഭവം. അപ്പോൾ കുറച്ച് നമ്മൾ പീസുകളാക്കുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായാലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ പീസുകളൊക്കെ ആക്കിയെടുക്കാൻ നോക്കുക. അതിനുശേഷം ദേ നമ്മൾ ഇത്രയും മടൽ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നൊരു 10 ഗ്രോ ബാഗാണ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മടൽ നമ്മളതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേറെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഈ ചാണകപ്പൊടി നമ്മുടെ വീട്ടിൽ പോത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാണകമുണ്ട്, നമ്മളത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു നനവുണ്ട്, ഉണക്കി വെച്ചിട്ട് അതവിടെ മൂടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ നനവ് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യമുള്ളൂ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട്, അതായത് വീടിൻ്റെ പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന കരിയിലയാണ്. അത് നമ്മുടെ അത് പ്ലാവിൻ്റെ ഇല, അങ്ങനെ മാവിൻ്റെ ഇല, അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മളൊരു ചാക്കിലൂടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്, കത്തിച്ച് കളയേണ്ട. ഇത് നമുക്ക് നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമുക്ക് മണലാണ്, ഇതിനെ നിറയ്ക്കാനുള്ള മണ്ണാണ്. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് പോകട്ടെ. അപ്പോൾ ഇത് ഇവിടെ മുറ്റത്തൊക്കെ നിറയെ കണിക്കൊന്നയുടെ ഇലയൊക്കെ വീണ് കിടക്കേണ്ട. അപ്പോൾ എന്താണ് നമ്മൾ മണ്ണെടുക്കണേന്ന് കാണിച്ചുതരാം. ഇതിവിടത്തേക്ക് ഒരു ഉറുമ്പുകൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുറേ മണ്ണിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഇവിടെ ചെറിയ ചെറിയ ഉറുമ്പുകളുണ്ടോ? ഒരു കറുത്ത ഉറുമ്പാണത്, എന്തുറുമ്പാണെന്ന് എനിക്കറിയില്ല. അവിടെ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവർമാരിതേ ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കുത്തി കുത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോന്ന് തരികളായിട്ട് എടുത്തെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കൂട്ടിയേക്കുന്നുണ്ട്. രണ്ട് ദിവസം കൊണ്ട് കൂട്ടിയേക്കണം മണ്ണാണ്ടി കാണണേ. അപ്പോൾ നമ്മൾ ഈ മണ്ണാണ് നമ്മളിന്ന് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പോകണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെടി വെച്ചപ്പോഴും ഇതുപോലെ നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെ കുറച്ച് മണ്ണ് കിട്ടിയിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ നിറച്ചത്. അപ്പോൾ നമുക്കതേ ഈ മണ്ണെടുത്ത് നമുക്ക് കൊണ്ടുപോകാം. അതിന് നമ്മളൊരു ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മണ്ണ് ഇതിനൊന്ന് കോരിയെടുക്കണ്ടാ. ഒരുപാട് ഉറുമ്പുകൾ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ മണ്ണാണ്ടി കാണുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കണം പണ്ട് കാലങ്ങളിൽ ടിപ്പു സുൽത്താനൊക്കെ ഇങ്ങനെ ഓരോ ഗുഹകളൊക്കെ ഉണ്ടാക്കി പോയപ്പോൾ അടിമകളെ കൊണ്ട് കുഴി കുത്തിച്ച്, മിഷനറികളൊക്കെ ഒന്നുമില്ലാത്ത കാലമുള്ളതെന്നൊക്കെ. അപ്പോൾ ആ കുഴി കുത്തിച്ച് വലിയ വലിയ ഗുഹകളൊക്കെ നിർമ്മിച്ചത് ഇങ്ങനെ ആയിരിക്കണം. കാരണം രണ്ട് ദിവസം കൊണ്ട് ഇത്രയും കുറുമ്പുകൾ കൂടി ഉണ്ടാക്കിയ ഒരു മണ്ണിൻ്റെ കൂമ്പാരാണ് അത്. അപ്പം നമ്മുടെ പറമ്പിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ണെടുക്കേ. അപ്പോൾ അതെ, നമ്മൾ പിന്നീട് എടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു കുപ്പിയുണ്ടോ. കുപ്പിയുടെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുപ്പിയുടെ കഷ്ണം എടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. നമ്മളിപ്പോൾ ഗ്രോ ബാഗിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുത്തിരിക്കുന്നത് ഈ നമ്പറിലുള്ള ഗ്രോ ബാഗ് ഉണ്ടോ, അതായത് ഈ 40 24 24. ഇത് നമ്മൾ മേടിച്ചത് കാർഷിക വികസന വകുപ്പ് കാർഷിക കേന്ദ്രം, അതോ അത് പുത്തുമ്പരിക്കര പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ കടയിൽ വില വെച്ചപ്പോൾ ഇതിന് 20 രൂപ പറഞ്ഞു, ഇവിടെ നമുക്ക് 13 രൂപയ്ക്ക് കിട്ടിയിട്ടാ. അപ്പോൾ ഇതേ ഈ സംഭവമാണ് നമ്മൾ ഇവിടെ വെക്കാനാണ് ആ കുപ്പി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നിർത്തത്. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കുപ്പി വയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഇതിൻ്റെ അടിയിൽ കുറച്ച് മടൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടില്ലേ, ആ മടലുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട. തേങ്ങയുടെ മടലൊക്കെ മൊത്തം ഇങ്ങനെ നിരത്തിയിട്ട് അതിന് ശേഷം നമ്മൾ ഇനി അതിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ കുറച്ച് മണ്ണ്, അത് മടൽ വയ്ക്കുമ്പോൾ എല്ലാം അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ചകിരി വരാൻ കണക്കിട്ട് വെക്കണം. അതിന് ശേഷം കണ്ട നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കുപ്പി നമ്മളിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചുറ്റും അതിൻ്റെ കുറച്ച് മണ്ണ്, ഒരു ലെയർ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ ഉറുമ്പുകൾ ശേഖരിച്ച മണ്ണുണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. അത് നല്ലൊരു മണ്ണായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ കാരണം നമ്മൾ മടിയാണ്, വേറെ കുഴി കുത്തി മണ്ണെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതാണ് മെയിൻ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെ നെസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഒരു ലെയർ തന്നെ മൊത്തം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്, നമ്മൾ നേരത്തെ ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കരിയിലുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ചകിരിയുടെ മുകളിൽ മൊത്തം മണ്ണിട്ട് കഴിഞ്ഞിട്ടാണ് കരിയിൽ നമ്മൾ ഇടുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ നെസ്റ്റ് ഇടാൻ പോണത് കരിയിലുണ്ട്. ഇത് നമ്മൾ അടിച്ചു കൂട്ടിയൊക്കെ വെച്ചിരുന്ന പറമ്പൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ കിട്ടിയിരുന്ന ഈ ചപ്പും ചവറ് സാധനങ്ങൾ കത്തിച്ച് കളയാണ്ട് എടുത്തതാണ്. അത് നമ്മൾ ചുറ്റും ഈ കുപ്പിയുടെ ചുറ്റും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കേണ്ട. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ഗുണമെന്ന് വെച്ചാലേ പെട്ടെന്ന് അത് നല്ലൊരു വളമായി മാറും. അപ്പോൾ നമ്മുടെ അതേ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നടന്ന ചെടികളായാലും അല്ലെങ്കിൽ പച്ചക്കറിയായാലും നല്ല വളമായിട്ട് മാറും. പിന്നെ ഈ ഇലയുടെ മുകളിൽ ഈ കരിയിലയുടെ മുകളിൽ തന്നെ നമ്മൾ ചാണകപ്പൊടി ഇടുന്നത് ഈ കരിയില പെട്ടെന്ന് ദ്രവിച്ച് പോരാനാണ്. ചാണകത്തിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് അത് പെട്ടെന്ന് ദ്രവിക്കും ഈ ഉണക്കിലകളായതുകൊണ്ട്. പച്ചിലണേ അത് കുറച്ചാൾ ചീഞ്ഞേ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി ഉണക്കിലൊക്കെ ഇടണമെങ്കിൽ നല്ലതായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് അത് ദ്രവിച്ച് വരാനായിട്ടുള്ള ഇതായിരിക്കും. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ട. അപ്പോൾ പെട്ടെന്ന് അത് ഇരുന്നിരുന്ന് പൊയ്ക്കോളും, അതിൻ്റെ വെയിറ്റ് കൊണ്ട് കുറച്ച് താന്ന് പെട്ടെന്ന് അത് ദ്രവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മണ്ണ് വേഗം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മണ്ണില്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ദേ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചകിരികൾ മൊത്തം ഇങ്ങനെ നിരത്തി കൊടുക്കണ്ട. മടൽ ചകിരി അത് മൊത്തം ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഇതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അല്പം ചാണകപ്പൊടിയും പിന്നെ വീണ്ടും മണ്ണിടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്. ഇതേ കുറച്ചുകൂടി ചാണകപ്പൊടി നമ്മളിപ്പോൾ ഇടുന്നുണ്ടാ. ചാണകപ്പൊടി എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മണ്ണിടും. ഇപ്പോൾ എല്ലാവരും നമ്മൾ ചുറ്റും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചാണകപ്പൊടി ഉണ്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര മാറ്റി ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കിട്ടുന്ന അതനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ ഈ ലെയർ നമ്മൾ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്ക് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യണത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ചകിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മടലിൻ്റെ നമ്മൾ ചകിരി കൂടിയും ഇട്ട് കൊടുത്താൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതായത് വേരൊക്കെ പെട്ടെന്ന് ഓടി അത് വളമൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഒരു നനവും എപ്പോഴും ആ വേരിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചകിരി വെച്ച് കൊടുക്കണം. വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മണൽ നിറയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ചാണകം കൂടി വെച്ചിട്ട് നമ്മൾ ആ കുപ്പി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട. നമ്മളിപ്പിനി നമുക്ക് എടുത്തൊന്ന് കുലുക്കി കുലുക്കി എടുത്താൽ തന്നെ അത് പോകുന്നുള്ളൂ ആ കുപ്പി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും ഇതിൻ്റെ ഹോൾ ഇട്ടത്. അതിന് ശേഷം നമ്മളത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ ചെടികളോ വെച്ച് പിടിപ്പിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മണ്ണൊക്കെ ഇട്ടതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്തോരം ഹൈറ്റിൽ മണ്ണിടണമെന്ന് വെച്ചാൽ ആ നമ്മൾ എടുക്കുന്ന ബാഗിൻ്റെ എത്ര വലിപ്പമുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിൻ്റെ കവറിൻ്റെ സൈഡുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അത് മടക്കി വയ്ക്കുക. അത് ഇങ്ങനെ മടക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഗ്രോ ബാഗ് പെട്ടെന്ന് അല്ലെങ്കിൽ കീറിപ്പോവും, വേറെ ഒന്ന് കൊണ്ട് തട്ടുകയും അന്നേരം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി വെക്കുന്നത്. അപ്പോൾ കാണുമ്പോഴും ഒരു ഭംഗിയാണ് അവിടെ നമ്മുടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും വളങ്ങളൊക്കെ നമ്മൾ ഇട്ടാൽ മതി. നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വീട്ടിൽ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഈ സെൻറ്ററിലുള്ള കുഴിയിലാണ് നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ ചെടികളോ നടന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അതേപോലെ അതെ നമ്മുടെ എല്ലാ ഗ്രോ ബാഗുകളും ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 10 ഗ്രോ ബാഗും ഇതുപോലെ നിറച്ചെടുത്തു ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. നമ്മൾ ഇതിനകത്തിപ്പോൾ വിത്തുകൾ അല്ലെങ്കിൽ ചെടികളും നടാത്തത് നമ്മുടെ ഉണ്ണിക്കുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഈ ഉണ്ണിക്കുട്ടൻ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അവൻ വന്നതിന് ശേഷമേ അവനാണ് അതിനകത്ത് പച്ചക്കറി നടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പച്ചക്കറിയുടെ നമ്മൾ മുളകുകൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരട്ടെ. കണ്ടത് ഇതുപോലെ നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബാഗിലും മുളകുകളായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതേ ഉണ്ണിക്കുട്ടൻ കൊണ്ടുവന്നിട്ട് പച്ചക്കറിയുടെ വേസ്റ്റേജൊക്കെ കൊണ്ട് ഇട്ടിരിക്കുന്നതാണ്ട. ഇത് ഉണ്ണിക്കുട്ടൻ്റെ തോട്ടമാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഇതേമാതിരി നിറച്ച് വെച്ചേക്കുന്ന ഒരു മുളകിൻ്റെ ചെടിയാണത്. കണ്ട ഒരു ചെറിയൊരു ചെടിയാണ്, പക്ഷെ നല്ല രീതിയിലത് അതിപ്പോൾ മുളകുണ്ടായിട്ടുണ്ട്. കണ്ട ചെറിയ കാന്താരി മുളകാണ് അത് ഉണ്ടായി വന്നിരിക്കുന്നത്. ആ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇതുകൂടിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, വൈതിലങ്ങ ചെടിയും അതുപോലെ നമ്മളിതിവിടെ 3-4 ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് മുളകിൻ്റെ കൂട്ടത്തിൽ ഒരു പനിക്കൂർക്കയുടെ ചെടിയും അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുഞ്ഞിന് നമുക്ക് മരുന്നിനൊക്കെ വേണ്ടിയിട്ടാണ്. കണ്ട ചെറിയ മുളക് മരമാണ്, പക്ഷേ വേഗം അതും മുളകുണ്ടാവും. കാരണം വെച്ചാൽ അതിനകത്ത് എപ്പോഴും ഈർപ്പുണ്ട്. നമ്മൾ ഈ ചകിരി ഇട്ടിരിക്കണ കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് ചകിരിയിൽ എപ്പോഴും അതിൻ്റെ ഈർപ്പം നിലനിൽക്കും.
അതുകൊണ്ട് നല്ല രീതിയിൽ വളർന്നോളൂ കേട്ടോ. ഇവിടുത്തെ ഒരു ക്യാബേജിൻ്റെ നമ്മൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ളിലും ഉണ്ണിക്കുട്ടൻ്റെ പരിപാടി ഉണ്ടാ, ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ട് നിറണത്. ലക്ഷ്മി അത് അവിടെ കിച്ചൽ വെച്ചിട്ടുണ്ടാവും. അത് ഉണ്ണിക്കുട്ടനാണ് അത് എല്ലാ ദിവസവും കൊണ്ട് നിറണത്. ഇവിടെയൊക്കെ നമ്മൾ ഈ കോളിഫ്ലവർ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കണതാണ്. ഈ ഗ്രോ ബാഗുകളെല്ലാം നമ്മൾ ഇതേ രീതിയിലാണ് നിറച്ചതും ഈ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.